അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. 20 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചെറിയ ഉള്ളി മിക്സിയിലെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു പുളിപ്പരസം കിട്ടുന്നതിന് വേണ്ടി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഇനി കുറച്ച് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആ ഉള്ളിയുടെ ഒരു കുത്തലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെള്ളമാണ്, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളില് മാറ്റാം. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയിൽ 1 ജാറിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. നമ്മൾ എത്രയാണോ റവ എടുത്തത് അതേ അളവിൽ തന്നെ 1 കപ്പ് അവിലും കൂടി ഇട്ട് കൊടുക്കാം. അവിലെടുക്കുമ്പോൾ വെള്ളം അവിൽ തന്നെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇത് നല്ലോണം നല്ല പൗഡർ ആയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പൊ നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. 1 ബൗളില് ഒഴിക്കാം. അപ്പൊ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തൈരോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പക്കാരമാണ് ബേക്കിംഗ് സോഡ. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാവില്ലേ, നമ്മുടെ ദോശയിലൊക്കെ ബാറ്റർ, അതേ കണക്കാണ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ പരുവത്തിന് വേണം ഈ മാവൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ബാക്കിയിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതേ പരുവത്തിൽ വേണം ഇതും കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. നമ്മുടെ സാധാരണ ദോശ മാവിനെ പോലെ വേണം ഇതും കലക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിൽ നിന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബാറ്റർ നല്ലോണം കലക്കി എടുക്കണം. എന്നിട്ട് 1 സ്പൂൺ മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മാവ് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെയാണ്, കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വലിപ്പം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്താൽ മതി, അതല്ല കുറച്ച് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ എടുക്കുക. ഇപ്പൊ നാ മുഴുവൻ ഹോൾസും വന്ന് നാ മാവൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ സാധാരണ ദോശ പോലെ തന്നെയാണ്, ടേസ്റ്റ് ആണെങ്കിൽ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇപ്പൊ സൈഡ് ഒന്ന് നോക്കായിട്ടുണ്ടോ എന്ന്, ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെച്ചു കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇതുപോലെ വേണം ബാക്കി എല്ലാ ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിട്ട്. മാവ് ഒന്ന് കലക്കിയതിന് ശേഷം വീണ്ടും 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ വേണം ബാക്കി എല്ലാ ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിട്ട്.
നല്ല പഞ്ഞി പോലുള്ള ദോശയാണ്. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മുട്ട ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. ഇനി ഇതിൽ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. ഇതും ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില, രണ്ടോ മൂന്നോ കറിവേപ്പില ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താലും മതി. ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാൻ എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒട്ടും ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഒരു കപ്പ് സാധാരണ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു കപ്പ് മുഴുവനും ഒഴിക്കരുത്, ആദ്യം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഇതാ അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി വെട്ടി തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. അപ്പൊ ഒരുപോലെ ഒരേ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും താക്കി കൊടുക്കണം. ഇനി മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പൊ വെള്ളം വറ്റി വരും തോറും ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സൈഡിലായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് തക്കാളി, ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ പതഞ്ഞു വരുന്നത് ഇതുപോലെ ഒരു സടുത്തവിയുണ്ടോ ഒരു സ്പാച്ചിലുണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കണം. വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരുന്ന് കരിയും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഇതാ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സൈഡ് ഒക്കെ ഇളക്കി ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു കപ്പ് കുറച്ച് കുറച്ചായിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരുപാടായിപ്പോലെ നമ്മൾ മറച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് കുറച്ച് കുറച്ച് വീതം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ വെള്ളം തിളച്ച് ഈ പതഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. ഇനി ഒരു അര ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതാ കുറച്ച് ബാക്കി വെള്ളം ഇരിപ്പുണ്ട്, അത് കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പൈസസ് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം, പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ച് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇല്ല സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് മുഴുവനും ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി പുറമെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഇത് മുഴുവൻ ഒന്ന് ഡ്രൈ ആയി കിട്ടട്ടെ. അപ്പൊ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇളക്കി ഇളക്കി വേണം മറച്ചിട്ട് കൊടുക്കുക, ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പൊ ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് ഇളക്കി കിട്ടി. ഇനി അടിഭാഗം ഒന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കുറച്ച് സമയം എടുത്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെള്ളം എല്ലാം വറ്റി ഇതാ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ അതാ കണ്ടല്ലോ, ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള നമ്മൾ വെള്ളത്തിൽ ചെയ്തെടുത്ത ഓംലെറ്റ് ഇതാ ഇവിടെ റെഡിയായി. ഓയിലൊന്നും തന്നെ ആവശ്യമില്ല. ഇപ്പൊ ഒട്ടും ഓയിലൊന്നും ചേർക്കാത്ത ഓംലെറ്റ് റെഡിയായി. അപ്പൊ നല്ല പഞ്ഞു പോലത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ദോശ എടുത്ത് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് കണ്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.